എല്ലാ വിജയഗാഥകളിലും പരാജയത്തിന്റെ കഥയുണ്ടാവും. അതുപോലെ തന്നെ പരാജയത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പല ആളുകളുടെയും മുറിവേൽപ്പിക്കുന്ന വാക്കുകളിൽ നിന്നായിരിക്കും. ഈ കഥ പെഗാനി എന്ന കമ്പനിയുടെ സ്ഥാപകനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഹൊറാഷിയോ പെഗാനി. ന്യൂസിലാൻഡിൽ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു കമ്പനിയാണ് പെഗാനിസ്. കഥ തുടങ്ങുന്നത് 1995 നവംബർ 10, 1995 ഹൊറാഷിയോ പെഗാനി ജനിക്കുന്നത് അർജന്റീനയിലുള്ള ചെറിയ സ്ഥലമായ കസിൽഡയിലാണ്. ബേക്കറായ ലൂക്ക പെഗാനിയും മരിയ പെഗാനിയുടെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പകാലത്ത് തന്നെ നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് കാറുകൾ വളരെയധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ തടി കൊണ്ട് കുറേയധികം കാറുകൾ ഉണ്ടാക്കുകയും അതും കൊണ്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. തന്റെ അംബീഷൻ തുടങ്ങുന്നത് മാഗസിനിൽ നിന്നൊക്കെയുള്ള കാറുകളൊക്കെ കണ്ടിട്ടാണ്. എന്നാൽ പെഗാനിയുടെ അച്ഛൻ ഇദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തിനും എതിര് നിൽക്കാത്ത ആളായതുകൊണ്ട് തന്നെ തന്റെ മകന്റെ ഇഷ്ടത്തിന് വിടുകയാണ്. അങ്ങനെ 1969 പെഗാനിയും തന്റെ കൂട്ടുകാരനും കൂടെ ചേർന്ന് കുറേയധികം ബൈക്കുകൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അടുത്ത വർഷം താൻ ഗ്രാജുവേറ്റ് ആകുന്ന സമയത്ത് ഒരു കാർ നിർമ്മിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഈ കാർ ഉണ്ടാക്കിയത് മാർഡൽ പ്ലാറ്റ എന്ന് പറയുന്ന ഒരു കമ്പനി കൊടുത്ത പാർട്സിൽ നിന്നാണ്. അങ്ങനെ തന്റെ ഗ്രാജുവേഷന് ശേഷം ഒരു ചെറിയ മെക്കാനിക്കൽ ഷോപ്പ് ഇടുകയും അതിൽ കാർ ഉണ്ടാക്കാനും കാർ ഡിസൈൻ ചെയ്യാനും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കഴിവ് കണ്ട് റെനോൾഡ് എന്ന കമ്പനി റേസിംഗ് കാറിന്റെ ഒക്കെ പാർട്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. ഈ വർക്ക് പെഗാനിയുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് തുറന്നു കാട്ടുകയായിരുന്നു. അതുപോലെ തന്നെ സക്സസിലേക്കുള്ള ഒരു ചവിട്ടുപടിയും കൂടിയായിരുന്നു. എന്നാൽ വിജയത്തിന്റെ ചവിട്ടുപടികൾ കൈപ്പേറിയതാണ്. അത് പെട്ടെന്നൊന്നും ഒരാളെയും തേടി വരികയില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള സമയത്ത് മാത്രമേ നമ്മുടെ കൈകളിലേക്ക് വരികയുള്ളൂ. അങ്ങനെ ഒരു സമയം ഇദ്ദേഹത്തിനും ഉണ്ടായി. ഇദ്ദേഹം നേരിട്ട വലിയൊരു വിഷയം തന്റെ നാടായിരുന്നു. ഇദ്ദേഹത്തിന്റെ നാട് വലിയൊരു കൃഷിസ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഒരു സൂപ്പർ കാർ ഓടിക്കുക എന്നത് വളരെയധികം പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന് മനസ്സിലായി. ഇദ്ദേഹത്തിന്റെ ഫാദറിന്റെ ജന്മസ്ഥലമായ ഇറ്റലിയിലേക്ക് ഇദ്ദേഹം പോകാൻ തീരുമാനിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? സൂപ്പർ കാർ ഉണ്ടാക്കുകയും റേസ് നടത്തുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇറ്റലി. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തേക്ക് പോകാനും അവിടെ മുഴുവൻ കാണാനും അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇദ്ദേഹം ഒരു കല്യാണം കൂടെ കഴിക്കുകയാണ്. 19 വയസ്സുകാരിയായ ക്രിസ്റ്റീന പെഗാനിയാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചത്. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ചേർന്ന് അർജന്റീനയിൽ നിന്നും 1982 ഇറ്റലിയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ഇറ്റലിയിൽ ചെല്ലുകയും വളരെയധികം പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുകയാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇറ്റാലിയൻ ഭാഷ അറിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ സംസാരിക്കണമെന്നും ഇവർ വലിയ ഒരു രീതിയിൽ തന്നെ നേരിട്ട ഒരു പ്രശ്നമാണ്. അത് മാത്രമല്ല, തനിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാഷും തന്റെ കയ്യിലില്ലായിരുന്നു. സൂപ്പർ കാർ നിർമ്മിക്കാനും അത് ഡിസൈൻ ചെയ്യാനുള്ള സ്കില്ല് മാത്രം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സാഹചര്യം കൊണ്ട് തന്നെ വേറെ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വലിയ രീതിയിൽ ക്യാഷ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റലിയിൽ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും കരിഞ്ഞത് ഒരു ചെറിയൊരു ടെന്റിലാണ്, ബൊളോഗ്ന എന്ന സ്ഥലത്ത്. ജോലിക്ക് വേണ്ടി ഇദ്ദേഹം കുറേ അധികം പരിശ്രമിക്കുകയുണ്ടായി. അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു ജോലി കിട്ടുകയാണ്, അതും ലംബോർഗിനി എന്ന കമ്പനിയിൽ നിന്ന്. നിങ്ങൾ ഓർക്കും, കാർ ഡിസൈൻ ഒക്കെ അറിയാവുന്ന ഇദ്ദേഹത്തിന് ഒരു എഞ്ചിനീയർ ആയിട്ടായിരിക്കും ജോലി കിട്ടുന്നതെന്ന്. എന്നാൽ ലംബോർഗിനി ഇദ്ദേഹം ആദ്യമായിട്ട് ജോലി ചെയ്തത് ഒരു തൂപ്പുകാരനായിട്ടാണ്. അങ്ങനെ ഇദ്ദേഹം ആ കമ്പനിയിൽ എല്ലാവരെക്കാട്ടിലും നേരത്തെ വരികയും അതുപോലെ തന്നെ താമസിച്ച് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം കുറേ നാള് ഈ ഒരു ജോലി എടുക്കുകയും ആ ഒരു നാളുകളുടെ ഇടയിലെല്ലാം ഇദ്ദേഹം ഓരോ പാർട്സ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ നിരീക്ഷിക്കുകയുണ്ടായി. ഈ നിരീക്ഷണങ്ങളുടെ എല്ലാം ഫലമായിട്ട് ഇദ്ദേഹം അതിൽ നിന്നും കുറേയധികം കാര്യങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ ഒരു സമയത്ത് ഈ കമ്പനി ഇദ്ദേഹത്തെ നോട്ട് ചെയ്യുകയാണ്. ഡിസൈൻ ചെയ്യുന്ന ആളുകളുടെ കൂടെ ട്രെയിനി ആയിട്ട് നിൽക്കാനും അങ്ങനെ പദവി ഉയർന്നുയർന്ന് സൂപ്പർ കാർ ഡിസൈനർ ആയിട്ട് ജോലി കിട്ടുകയാണ്. അങ്ങനെ 1980 അവസാനം ലംബോർഗിനിയിലെ ചീഫ് എഞ്ചിനീയർ ആയിട്ട് അദ്ദേഹം മാറുകയാണ്. ചീഫ് എഞ്ചിനീയർ ആയിട്ട് പദവി ഏൽപ്പിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ആദ്യ ജോലി എന്നത് പുതിയൊരു കാറിന്റെ ഡിസൈൻ ചെയ്യുക എന്നതായിരുന്നു. അതാണ് കുണ്ടാഷ് ലംബോർഗിനി കാർ. എന്നാൽ ആ സമയങ്ങളിൽ താൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന കുണ്ടാഷ് ലംബോർഗിനി കാറിന് കാർബൺ ഫൈബർ മോഡലിൽ ബോഡി പാർട്സ് ഉണ്ടാക്കാൻ ഇദ്ദേഹം ആലോചിക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അത് പുതിയൊരു മാറ്റത്തിലേക്ക് വഴിമാറുന്നതാണ്. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയും കമ്പനിയിൽ ചെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ലംബോർഗിനി എന്ന കമ്പനിക്ക് അന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു ഡ്രീമേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഐഡിയ റിജക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഫെറാറി എന്ന കമ്പനി ലംബോർഗിനിയെ റിജക്ട് ചെയ്തത് എങ്ങനെയാണെന്ന്. അതുകൊണ്ട് തന്നെ അന്നത്തെ
കാലത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാർ ഉണ്ടാക്കാനായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ലംബോർഗിനിയിൽ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹം ഒരു കാറിന് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാറാണ് ലംബോർഗിനി കുണ്ടാഷ്. ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടാനായിരുന്നു അദ്ദേഹം ഈ ഒരു കാറ് ഡിസൈൻ ചെയ്തത്. ഈ ഒരു കാറ് ലംബോർഗിനി ഇക്കാലം വരെ നിർമ്മിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് കാറിൽ ഒരെണ്ണമാണ്. അങ്ങനെ 1991 ഇദ്ദേഹം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുവാണ്, മൊണ്ടാന ഡിസൈൻ. ഇതൊരു കൺസൾട്ടിംഗ് കമ്പനിയാണ്. കാറുകളുടെ ഡിസൈനും പാർട്സും എല്ലാം കാർബൺ ഫൈബറിൽ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനി. അങ്ങനെ ഇദ്ദേഹം ലംബോർഗിനി വർക്ക് ചെയ്ത കാരണം കൊണ്ട് തന്നെ എല്ലാവരും ഇദ്ദേഹത്തിന്റെ അടുത്ത് വരികയും ഡിസൈൻ ആവശ്യപ്പെടുകയും ഇദ്ദേഹം അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ബുഗാട്ടിയിൽ നിന്നും ബെൻസിൽ നിന്നും ഫെറാറിയിൽ നിന്നും ഒക്കെ കുറെ ഡിസൈൻ ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു. ഇദ്ദേഹം അതെല്ലാം ചെയ്തു കൊടുത്തു. എന്നാൽ ബുഗാട്ടിയിൽ ഉണ്ടായ വലിയൊരു ഇടിവ് കാരണം ഇദ്ദേഹത്തിന് ഫണ്ടിങ് കിട്ടാതാവുകയാണ്. പക്ഷെ എന്നാലും അദ്ദേഹം ഒരടി പോലും പിറകിലോട്ട് വെക്കാതെ 7 എടുത്ത് ഒരു കാറ് ഡിസൈൻ ചെയ്യുകയാണ്. അങ്ങനെ 1992 കാലം തൊട്ട് 1999 കാലം വരെ 18,000 എടുത്ത് അദ്ദേഹം എല്ലാ കാറുകളുടെയും ഡിസൈൻ ചെക്ക് ചെയ്തിട്ടാണ് ഇതുപോലെ ഒരു സ്പോർട്സ് കാർ നിർമ്മിച്ചത്. ഒരു കാറിന്റെ 3,700 പാർട്സ് ആണ് ഇദ്ദേഹം ഡിസൈൻ ചെയ്തത്, എഞ്ചിനും ഗിയർ ബോക്സും ഒഴികെയുള്ളത്. അങ്ങനെ 1999 ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് കാറായ സോണ്ട ഇറങ്ങുന്നത്. ഈ കാറ് ജനീവ മോട്ടോർ ഷോയിൽ പ്രദർശിപ്പിക്കുകയും അങ്ങനെ അത് വിറ്റുപോവുകയും ചെയ്യുകയാണ്. എത്ര രൂപയ്ക്കാണെന്ന് അറിയണ്ടേ? 2,15,00,000 മുകളിലാണ് അത് വിറ്റുപോയത്. അങ്ങനെ അദ്ദേഹത്തിന് കുറെ അധികം ഓർഡർ ലഭിക്കുകയും എന്നാൽ അദ്ദേഹത്തിന് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ പതിയെ പതിയാണ് ഓരോ വർഷവും അദ്ദേഹം ഓരോ കാറ് ഇറക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ കാറുകളിൽ ഒരു കമ്പനിയാണ് പെഗാനി. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഇടണം.